സോ വാട്സ് ബി മിസ് ലൈക്ക് വൺസ് ഗെയിം വെൽക്കം ബാക്ക് ഞാൻ ഗൈസ് സോ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഗൈസ് എൻ്റെ വീഡിയോസ് ഓക്കെ എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ 2021 വീഡിയോസ് ഗൈസ് നമ്മൾ 2023 ഇരുന്ന് കാണാൻ പോകണം ഓക്കെ അപ്പോൾ കാണാൻ പോയാൽ റിയാക്ട് ചെയ്യാൻ പോകണം അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നു ചോദിച്ചാൽ ഒന്നല്ല ഗൈസ് കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഓൾഡ് വീഡിയോ അപ്പം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഇരുന്ന് ചിരിച്ച് ഓക്കെ അപ്പോൾ ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഒരു പൊട്ടത്തിലായി തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഗൈസ് നേരത്തെ നമുക്ക് വീട്ടിൽ കിടക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതിന് മുമ്പായിട്ട് വേറെ കാര്യം പറയാനുള്ള എനിക്ക് 715 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്ത് അപ്പം ഇത്ര സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത എല്ലാ അച്ഛന്മാർക്കും ബിഗ് താങ്ക്സ് ഓക്കെ അപ്പം ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും കഴിയാം നമുക്ക് 1K സബ്സ്ക്രൈബ് ആവട്ടെ അപ്പോൾ 1K ആയിട്ടില്ല അപ്പം ഇനിയും ഇപ്പം കുറെ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ട് ഓരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് 1K അടിക്കും ഓക്കെ അപ്പം നിങ്ങളും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി കാര്യം സിമ്പിളാണ് ജസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ എടുത്തിട്ടുണ്ട് നമ്മളെ ഓൾഡ് വീഡിയോസിലേക്ക് പോവാം അപ്പം നമ്മളെ വീഡിയോ സെക്ഷനിൽ ഏറ്റവും അടിയിലുള്ള വീഡിയോസ് റേഞ്ച് ഇല്ലേ ഗൈസ് ആ വന്ന് വന്ന് ഓക്കെ അപ്പം നമ്മളെ ഓൾഡ് വീഡിയോസ് അടിയിൽ പോട്ടെ 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 ഇനി പോട്ടെ അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട് മൈ ഫസ്റ്റ് വ്ളോഗ് ഇൻ മൈ ലൈഫ് അതാണ് ഗൈസ് ഫസ്റ്റത്തെ വീഡിയോ അപ്പം അത് നമുക്ക് വെച്ചോക്കെ ഗൈസ് ഓക്കെ ആരൊന്നും പറയരുത് ഗൈസ് ആ വീഡിയോസ് കണ്ടിട്ട് കാരണം 200 വ്യൂസ് അതിനുണ്ട് പക്ഷെ വീഡിയോ പോരാ എനിക്ക് അന്ന് എന്താ അറിയില്ല ഞാൻ എന്തോ ഒരു മണ്ടത്തരം എന്തോ ഒരു പൊട്ടനായിരുന്നു അതിന് ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് നേരത്തെ ആ വീഡിയോ വെച്ച് നോക്കാം ഓക്കെ വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കുന്ന ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ നിക്കാൻ വന്നാണ് ഒരു സ്ഥലത്ത് അപ്പൊ എന്റെ കുടുംബക്കാരെ വീട്ടിൽ നിക്കാൻ വന്നെ ഒക്കെ ഇവര് ഇത് എന്റെ മാമന്റെ മോനാണ് പിന്നെ ഇത് എന്റെ അനിയൻ നിങ്ങൾക്കറിയാലോ ഇതിന്റെ അനിയൻ ആശയ ഇപ്പൊ ഒരു വീഡിയോ ഇല്ല ഇന്നത്തെ ഇത് ആദ്യമായിട്ടാണ് ഗൈസ് സത്യം പറഞ്ഞാൽ അന്നത്തെ ക്ലിയർ അറിയുമ്പോ 1080p ആണെന്നാണ് വിചാരം പക്ഷേ 1080p അല്ല അന്ന് 720p പിന്നെ 250p അതിലൊക്കെ ഇട്ടിടാൻ ഗൈസ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത് ഇപ്പൊ ഗൈസ് കുഴപ്പമില്ല വിചാരിക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം അന്നത്തെ ക്വാളിറ്റി ക്യാമറത്തെ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്റെ മോന്ത കണ്ട ഗൈസ് അല്ലേ അണ്ണാന്റെ മോന്ത ഗൈസ് ഓക്കെ എന്തൊരു മോന്താടാ ഇത് ഞാൻ അത്ര ഇന്നെ ഇങ്ങനെ പൊട്ടനാക്കുക എനിക്ക് അന്ന് ഇന്നെ കാണുമ്പോ ഒന്നും പറയാലേ ഓക്കെ നിങ്ങൾക്കറിയാലോ ഇതിന്റെ അനിയൻ ആശയ ഇപ്പൊ ഒരു വീഡിയോ ഇല്ല പക്ഷെ ഇന്നത്തെ ഇത് ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് പേരാണ് ഇവനെ വരുന്നത് ഓക്കെ ഇതിന്റെ മാമന്റെ മോന് അവന്റെ പേര് ഹലാൻ എന്റെ പേര് റംസാൻ എന്റെ പേര് നിങ്ങൾക്കറിയാലോ സുർഫാൻ ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഗൈസ് ഈ ഒരു മലന്റെ ഇവിടെ ഒരു മല ഉണ്ട് ഓക്കെ ഈ ഒരു മല എന്ന് പറയുമ്പോ അപാര മല ഗൈസ് നമ്മളെ ആകാശം തട്ടണം ഒരു മലയാണ് ഗൈസ് അത് ആകാശം ഇങ്ങനെ ഇടിക്കും നമുക്ക് ഇങ്ങനെ കിളിയിലൊക്കെ തൊടാ അമ്മാതിരി മല ഓക്കെ ഓക്കെ മലന്റെ മുകളിലോട്ട് കേറണം ഗൈസ് കുറച്ച് പണിയുണ്ട് നിലത്തേക്ക് വീണാല് ഫോണും പോവും ഞാനും പോവും ഓക്കെ ഇവിടെ ഉണ്ട് പൈനാപ്പിള് അവിടെ ഉണ്ട് പൈനാപ്പിള് ഇനിയും പൈനാപ്പിളിന്റെ കുറച്ചും കൂടി ഉണ്ട് അവിടെ ഇവിടെ കൈതാണ്ട് ഇവിടെ കാണാം പൈനാപ്പിള് ഓക്കെ പൈനാപ്പിൾ ഉണ്ടെന്ന് ഗൈസ് പൈനാപ്പിള് പൈനാപ്പിള് നിങ്ങൾ കണ്ടിട്ടില്ലേ പൈനാപ്പിള് കണ്ടിട്ടില്ലെങ്കിൽ എന്റെ വീഡിയോ കാണണം ഓക്കെ ചെറിയ നേഴ്സറി പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിടാ പൈനാപ്പിൾ കാണിച്ചു കൊടുക്ക എന്റെ വീഡിയോ കാണിച്ചു കൊടുക്ക അത്രേ പറയുള്ളൂ ഓക്കെ ഇവിടെ ഇതെന്താ സംഭവം ഇതെന്തോ ഒരു ചെടിയാണ് എന്തൊരു കായ എന്റേതാണെങ്കിൽ ക്യാമറിന്റെ സ്റ്റിക്ക് ഇല്ല എന്റെ ഞാൻ ഹാൻഡ് വയ്യാണ് ഈ ക്യാമറ പിടിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്റെ കൈമല് ക്യാമറ പിടിച്ചോണ്ട് നിക്കാൻ ഇളകാനും ചാൻസ് ഉണ്ട് ക്യാമറിന് സ്റ്റിക്കില്ല കൈസ് സ്റ്റിക്കില്ലാത്തതുകൊണ്ട് ഹാൻഡ് വയ്യാ പിടിക്കണേ ഞാൻ ഇങ്ങനെ പിടിച്ചതാ ഫോൺ ഇവിടെ വെക്കും ഞാൻ ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ പോകും പക്ഷേ നല്ല മുള്ളുണ്ട് അതാണ് ഞാൻ പിന്നെ മുള്ള ഷൂ ഇട്ട് അതുകൊണ്ട് പിന്നെ എന്റെ കാലിന് മുള്ളറക്കി അത് നല്ല കോമഡി ലൈസ് ഒരു ലോജിക്ക് ഇല്ലാത്ത കണ്ടന്റ് ലോജിക്ക് ഇല്ലാത്ത കാര്യം
ഞാൻ ഷൂ ആയിട്ട് പറഞ്ഞപ്പോ അവൻ പറയാ ടൗസർ ആയിട്ട് എന്തിലാ വെച്ചിട്ടുള്ളത്. ഞാനൊക്കെ എന്താ ചെയ്യണ്ടേ, ഈ വീഡിയോസ് ഒക്കെ എന്താ ചെയ്യേണ്ടത്. ഞാൻ ഉടനെ ഡിലീറ്റ് ആക്കാൻ തോന്നില്ല അന്ന്, എന്താ അറിയില്ല, നല്ല എഡിറ്റിംഗ് ഇല്ല, നല്ല ക്യാമറ ഇല്ല, പിന്നെ നല്ല ഞാനും ഇല്ല, എന്തൊക്കെയോ പൊട്ടത്തരോ. അന്ന് ഞാൻ പ്രാന്തരും കഴിച്ചു, ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊരു പ്രാന്തരും. വല്യ കാര്യാണ് ഗൈസിനും മരത്തിന് മേലെ ഇരിക്കാൻ കഴിയത്ര വലിയ കാര്യാ. ഓ മോഹൻലാലിന്റെ വീട്ടിൽ പോയി ഇരിക്കണ ഗൈസ് മരത്തിന്റെ മേലെ ഇരിക്കണേ, അത്ര വലിയ കാര്യാ. നിങ്ങക്ക് ഇരിക്കാൻ കഴിയോ ഗൈസ് അങ്ങനെ മരത്തിന് മേലെ ഇരിക്കാൻ കഴിയോ പറയ? കഴിയൂല, അതൊക്കെ എനിക്ക് മാത്രം കഴിയുന്ന ചില പ്രത്യേകതകളാണ്. അടിപൊളി മരാണ് അവിടെ തന്നെ, എന്തായാലും നമുക്ക് ഇരിക്കണം. തലല്ല ഉടല്, ഗൈസിന്റെ ഉള്ളില് എന്താ ഇനിയിപ്പോ ഇതുപോലെ വേറെ ഒരു വടി എടുത്തോ, ഒരു വടി എടുത്തോ. അന്ന് ഞാൻ ഭയങ്കര ഹാപ്പിനെയ്യാ, ഇങ്ങനെ കണ്ടാ തന്നെ മനസ്സിലാവും ഇതൊന്നും ആരും കാണല്ലോട്ടെ, ഈ വീഡിയോ ഫുള്ള് ഇങ്ങനെ കാണേ ചെയ്യരുത്, സത്യം പറയാ. കണ്ടെങ്കിൽ ജീ അന്നത്തെ ദിവസം പോവും. ഓക്കെ, കാരണം അന്ന് ഞാൻ ഈ ഒരു സാധനം ഈ ഒരു കവറിനുള്ളിൽ എനിക്കറിയാം ഓൾറെഡി ചാണകമാണ്. ഓൾറെഡി ഫസ്റ്റ് കണ്ടപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പിന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഓൾറെഡി സെറ്റാക്കി അവിടെ വെച്ചിട്ടാണ് ഗൈസ് വീഡിയോ ഒക്കെ എടുക്കണത്. ഞാനന്ന് ആരാ മോന്, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നല്ലേ ഞാൻ. സംഭവം എന്താ, അത്രേ ഉള്ളൂ, ആരെങ്കിലും ചത്തിട്ട് ഒരു കയ്യ് നിസ്സാരം. എന്താ സാധനം തുറന്നു നോക്ക്, അയ്യേ ചാണകം, ലഡു ലഡു ലഡു. പിന്നെ ഈ ഒരു കാട്ടില്, ഈ ഒരു കാട്ടിലായിട്ട് അവിടൊക്കെ നല്ല കുറുക്കന്മാരുള്ള സ്ഥലമാണ് ഈ സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കുറുക്കനെ ഞാൻ കണ്ടു. ഞാൻ അന്ന് അവിടെ കുറുക്കനെ പോയിട്ട് ഒരു പൂച്ചനെ പോലെ കണ്ടില്ല. ഞാൻ എല്ലെങ്കിലേ പൊട്ടിനു, അതിനെങ്ങാട്ടി പൊട്ടിനെ എന്റെ അനിയൻ. ഒരു കുറുക്കൻ മരത്തിന്റെ ഇല കയറി, ഞാൻ അന്ന് കുറുക്കനെ കണ്ടനില്ല. എനിക്ക് ഓൻ പറയാ ഒരു കുറുക്കൻ മരത്തിന് വരെ കയറിയോ കണ്ടോലെ. ഞാൻ അന്ന് മങ്കി കയറിയും മറ്റേ കുരങ്ങും പിന്നെ പുലിയൊക്കെ കയറി കണ്ടിരുന്നു. ഞാൻ അന്ന് പുലിന്റെ കാലുമ്പോ ഇങ്ങനെ തൂങ്ങി കളിക്കുന്നു പണി, അതാണ് അന്ന് നിങ്ങൾക്ക് കഴിയാത്ത സംഭവങ്ങളൊക്കെ എനിക്ക് അന്ന് കഴിഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ പുലിന്റെ കൂടെ കിടന്നു പറഞ്ഞു കൊണ്ടിട്ടിരുന്നു. ഓക്കെ, ഈ ഒരു മരത്തിന് മേലെ കയറില്ല. ഇവിടല്ല ഒന്നും കാണില്ല. ഓക്കെ, ഇനി ഞാനും കേറട്ടെ, ഞാനും കേറട്ടെ, ഞാനും കേറട്ടെ. സീറ്റ് ഫുള്ള്, സീറ്റ് ഫുള്ളായില്ലേ. ഹലോ, അവിടെ വേറെ മരം ഉണ്ടോ, ആര് ഭാഗത്തുണ്ടോ മരങ്ങൾ കണ്ടോ? മരം കണ്ടില്ല ഈ വീഡിയോ. മരം പിന്നെ എന്തേലും നേരത്തെ നമ്മള് കണ്ടത് മരം കണ്ട് കൈതച്ചക്ക, മരം കൈതച്ചക്ക, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണണം ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ കാണണം. ആരും മാത്തായിട്ട് അല്ല, ആരും ബാത്തായിട്ട് നിങ്ങൾക്ക് വേറൊരു മരം കാണാം. ആരും പറഞ്ഞ ആരും മാത്തായിട്ട് പിന്നെ ആരും ബാത്തായിട്ട്.
വന്ന് ഗൈസ് ഞാൻ ക്യാമറ നോക്കണോ. ഇറങ്ങാനും കുറച്ച് കഷ്ടപ്പെട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മളിനി റബ്ബർ തോട്ടിലേ പോണം. അപ്പൊ ഞാൻ കൈതച്ചക്ക മരം റബ്ബർ തോട്ടം ഇത് കണ്ടിട്ടില്ലല്ലോ. കമോൺ, അടുത്ത ആ ഒരു മരത്തിന് മേലെയാണല്ലേ. ഇപ്പൊ നമ്മളിതാ റബ്ബർ തോട്ടം ആ തൊടല്ലോ. പിന്നെ റബ്ബർ തോട്ടത്തിൽ പിന്നെ തേങ്ങ വീണടക്കോ ഗൈസ്. എന്ത് പറയണ, ഒരു വൈബ് ഉണ്ടാവും. മരത്തുമ്പോ കേറുമ്പോ വൈബ്, നടക്കുമ്പോ വീണാ വൈബ്, ഓടുന്ന വൈബ്, ചാടുന്ന വൈബ്. ഇവിടെ നീ പുലി ഇറങ്ങുമെന്ന് എനിക്ക് സംശയം. ഇവിടെ അത്ര വലിയ സംഭവമാണ്. ഇവിടെ ഒരു വീട് വൈ, ഇവിടെ ഒരു വീട്, വീടാല്ലേ. റബ്ബർ തോട്ടിനുള്ളിൽ ആരെങ്കിലും വീട് കണ്ടോ? ഷെഡാണ് അത് സംഭവം. ആ ഷെഡി അല്ല അല്ല എന്താ വേറെ കേട്ടാന്ന്. ഏ ചേട്ടനാണ് സബ്സ്ക്രൈബ് ചെയ്യാ. അത് കണ്ടോ, ഞാൻ പോയ പോക്കണ്ടോ. ഓൻ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഗൈസ് ഈ ഒരു സംഭവമാക്കി. ഓൻ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു അവനോട് വിഗ് വിഗ് വിഗ്. അതിന് അഞ്ചു പ്രാവശ്യം വീണുണ്ടാവും. ലാസ്റ്റ് ഒരു ക്ലിപ്പേ കിട്ടിയുണ്ടോ ഇവിടെ. It's caught in the crossfire.